പാത കോ പ്രസന്റഡ് ബൈ ബെർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ICL ഫിൻകോ. ICL ഫിൻകോ, ദ ഇന്റലിജന്റ് ചോയ്സ്. കോ പവേർഡ് ബൈ ചുങ്ക ജ്വല്ലറി. ചുങ്ക ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. നമസ്കാരം, ന്യൂസ് 18 ഗോദയിലേക്ക് സ്വാഗതം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പേ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഓച്ചിറയുടെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ആലപ്പുഴയുടെ മണ്ഡലത്തിന്റെ അംഗമാണ് ഗോദയാണ് ഇവിടെ. എല്ലാ കേരളത്തിലെ 20 ഗോദകളിലും പ്രധാനപ്പെട്ട ഗോദകളിലെല്ലാമാണ് നമ്മൾ നിൽക്കുന്നത്. ഗോദ എന്ന് സങ്കല്പിച്ചത് സ്വാഭാവികമായും അത്തരം ഒരു ഗുസ്തി മത്സരം പോലെ ഒരു വലിയ മത്സരം, ആശയപരമായ മത്സരങ്ങൾ മുതൽ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ മതവും ജാതിയും വർഗീയതയും എല്ലാം പറയുന്ന പുഴിക്കടകൻ വരെ നിറയുന്ന നമ്മുടെ രാഷ്ട്രീയ മത്സരം. പ്രത്യേകിച്ച് ആലപ്പുഴയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. പി ടി പുന്നൂസ് മുതൽ പി കെ വി സുശീല ഗോപാലിനും ഏറ്റവും അവസാനം കെ സി വേണുഗോപാൽ വരെ വളരെ പ്രശസ്തരായ ആളുകൾ വിജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ വക്കം പുരുഷോത്തമനെ പോലെയുള്ളവർ, വി എം സുധീരനെ പോലെയുള്ളവർ, താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികൾ എന്ന് കരുതപ്പെട്ടിരുന്നവരോട് പരാജയപ്പെട്ട മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലേക്ക് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കും നാട്ടുകാർക്കും ന്യൂസ് 18 ഗോദയിലേക്ക് സ്വാഗതം. ഗോധ എന്നാൽ ഗുസ്തി ഗോധയാക്കരുത് എന്ന അഭ്യർത്ഥന ആദ്യം മുതൽ തന്നെയുണ്ട്. കാരണം എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാം, പ്രധാനപ്പെട്ട അതിഥികളോട് ചോദ്യങ്ങൾ ചോദിക്കാം, രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാം, ഇപ്പോഴുള്ള എം പി യെക്കുറിച്ചുള്ള വിലയിരുത്തലാകാം, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിലയിരുത്തലാകാം. നമുക്കറിയാം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമാണ് ആലപ്പുഴയിലേത്. പ്രധാനമായും കെ സി വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്നു. ഒപ്പം ഇവിടുത്തെ സിറ്റിംഗ് എം പി, സി പി എമ്മിന്റെ കേരളത്തിലെ ഏക സിറ്റിംഗ് എം പി ആരിഫ് ഇവിടെയുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന എല്ലാ മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ടുകൾ കൂട്ടുന്ന സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി ആലപ്പുഴ മാറുകയാണ്. ഈ ആലപ്പുഴയിലെ ഗോധയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ പ്രധാനപ്പെട്ട ഓച്ചിറ നിവാസികൾക്കും, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വോട്ടർമാർക്കും സ്വാഗതം. നമുക്ക് അതിഥികളെ പരിചയപ്പെടാം. ആദ്യം കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ചത് എൽ ഡി എഫ് ആണ്. എൽ ഡി എഫിന്റെ പ്രതിനിധി യു പ്രതിഭ എം എൽ എ ആണ്, പരിചയപ്പെടുത്തേണ്ടതില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി കെ പി ശ്രീകുമാർ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. കെ പി ശ്രീകുമാറും സുപരിചിതനാണ്. ജിതിൻ ദേവ്, അദ്ദേഹവും ഇവിടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സുപരിചിതനാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അതിഥികൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. നമുക്ക് ആദ്യം ഈ സ്ഥാനാർത്ഥികൾ ഒപ്പം മണ്ഡലത്തിലെ അവരുടെ പ്രവർത്തനം, ഞങ്ങൾ ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ, ജയിച്ച സ്ഥാനാർത്ഥി ഇവിടെ ആരിഫ് ആണല്ലോ പ്രതിനിധി, ആരിഫിനെ പ്രതിനിധീകരിച്ചു വന്ന യു പ്രതിഭയോടാണ് ആദ്യ ചോദ്യം. എന്തിന് ആരിഫിന് ഇനി ആലപ്പുഴയിലെ ജനം വോട്ട് ചെയ്യാം? ഒന്നുകൂടി ചുരുക്കി പറയാം, ഒരു മൂന്ന് മിനിറ്റിൽ മൂന്ന് പേരോടുമുള്ള ചോദ്യത്തിന് ആദ്യം സംസാരിക്കുക, അതിനുശേഷം പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാം. എനിക്കിവിടെ ചോദിച്ചത് ഇഷ്ടപ്പെട്ടു, ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രതിനിധി എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ തന്നെ ഞങ്ങൾ ജയം ഉറപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. സ്ലിപ്പ് ഓഫ് ടങ് പറഞ്ഞതിലാവാം, പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോൾ ആങ്കറിന്റെ ഭാഗത്തുനിന്ന് ആദ്യം തന്നെ വന്നാണ് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം എന്നല്ല, അഡ്വക്കേറ്റ് എ ആരിഫ് എന്ന് പറഞ്ഞ ജനകീയനായ, വളരെ ജനകീയനായിട്ടുള്ള ജനപ്രതിനിധി നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുടനീളം സീറ്റ് ലഭിച്ചില്ലല്ലോ, ആ അവസരത്തിൽ ആലപ്പുഴയിലേക്ക് ഞങ്ങൾക്ക് ആകമാനം ആശ്വാസമായി ഏറ്റവും വലിയ വിജയം സംഭാവന ചെയ്ത ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ശരിക്കും ഒരു ഒരു ക്യാപ്ഷൻ തന്നെ ഉണ്ടായിരുന്നു, കനൽ ഒരു തരി മതി എന്ന ക്യാപ്ഷനോടുകൂടി അഡ്വക്കേറ്റ് എ ആരിഫ് നല്ല പെർഫോമൻസ് 5 വർഷം കാഴ്ചവെച്ചു. ഒരു എം പിയുടെ സാന്നിധ്യം ആലപ്പുഴ അറിഞ്ഞത് അഡ്വക്കേറ്റ് എ ആരിഫ് ആലപ്പുഴയുടെ എം പി ആയതിനു ശേഷമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എല്ലായിടത്തും ഇപ്പം ശരിക്കും എം എൽ എമാരെത്തുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആ നാട്ടിലെ മറ്റ് ജനപ്രതിനിധികൾ എത്തുന്ന പോലെ, എല്ലായിടത്തും ഈ 5 വർഷക്കാലവും എപ്പോഴും എവിടെയും ആരിഫ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അദ്ദേഹം ഒരു പുതിയ മുഖമല്ല, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, തെരഞ്ഞെടുപ്പിന് മാത്രം വരുന്ന ആളല്ല, എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പാർലമെന്റിനകത്തെ മികച്ച പെർഫോമൻസ്, ഇപ്പം ഒരു പാർലമെന്റ് ആവറേജ് എടുത്ത് നോക്കിയപ്പം പ്രസംഗത്തിലെ, ഡിബേറ്റ്സിൽ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതില്, ശൂന്യവേളകളിൽ കാര്യങ്ങൾ റേസ് ചെയ്യുമല്ലോ, അങ്ങനെ ഇപ്പൊ സബ്മിഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മുടെ നാഷണൽ ആവറേജിലെ ഒരുപാട് മുകളിൽ അദ്ദേഹം നിൽക്കുന്നു എന്നുള്ള പ്രത്യേകതകളുണ്ട്. അത് കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്നു. ഇപ്പം വികസനത്തിൽ കേന്ദ്രം കേരളത്തോട് തികഞ്ഞ
ഒരു എന്താ പറയുക മോശപ്പെട്ട സമീപനമാണ് എന്നാണ് ഈ ചർച്ചകൾ ഇപ്പൊ എല്ലായിടത്തും ഉയർന്നു വരുന്നുണ്ട്. വസ്തുനിഷ്ഠമായി കണക്കുകൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. അപ്പൊ കേരളത്തോട് കേന്ദ്രം ഇത്തരം സമീപനം കാണിക്കുമ്പോൾ തന്നെ കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന റെയിൽവേ വികസനം അടക്കം നേടിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കാണുന്നു. ഇത്രയോ കാലമായി കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു വികസനം മറ്റൊരു എസ്കലേറ്റർ ഇരിക്കുന്ന അല്ലാതെ ഒരു വികസനവും, ഞാനിപ്പോ 7 വർഷമായിട്ട് ഇവിടെ MLA ആണ്, അപ്പൊ കായംകുളം റെയിൽവേ സ്റ്റേഷനിലൊന്നും ഒരു വികസനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ മനോഹരമായി ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകൾ നടക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യം, അതുപോലെ ഇവിടെ നമുക്കറിയാം NTPC കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള ഇടപെടല്, ആകാശവാണി ആലപ്പുഴ നിലയം പൂട്ടുന്ന സമയം പൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടല്, അങ്ങനെ RFMP എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ആലപ്പുഴയുടെ മുഖമാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ മുഖമായിരുന്നു, മിടുക്കനായ ജനപ്രതിനിധിയായിരുന്നു, 100% വിജയിക്കും. എന്തായാലും ആരിഫിന് മുമ്പ് 2 തവണ MP ആയിരുന്ന KC വേണുഗോപാലാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. UDFന്റെ KP ശ്രീകുമാർ ഇവിടെ ആങ്കർ പറഞ്ഞു തുടങ്ങിയപ്പോ അക്ഷരത്തെറ്റെന്ന് പറഞ്ഞു. അക്ഷരത്തെറ്റല്ല, അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു, കഴിഞ്ഞ തവണ ജയിക്കുന്ന സ്ഥാനാർത്ഥി. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവിടെ ഞങ്ങൾ ഈ തെറ്റുകൾക്കിടയിലൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞത്, അതൊരു തെറ്റല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ ശരിയായ കാര്യമായി തന്നെ ഞാൻ അതിനെ കാണുന്നു. ശരി, രണ്ടുപേർക്കും പരാതിയില്ല ഇവിടെ. സ്വാഭാവികമായി ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന്റെ പ്രതികളായിട്ടാണ് പാർലമെന്റിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ തന്നെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുവാനുള്ള വലിയ അവസരമാണ് ഇന്ന് ആലപ്പുഴ ജനങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്ന ശ്രീ KC വേണുഗോപാലായാലും നിലവിലുള്ള MP ആയാലും രണ്ടുപേരും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഉയരുവാൻ ഉണർന്ന് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായ വിലയിരുത്തൽ നടത്താൻ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം ഉറപ്പാണ്. 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം, ഇപ്പോൾ 1-2 കാര്യങ്ങളെ സംബന്ധിച്ചിവിടെ MLA സൂചിപ്പിക്കുകയുണ്ടായി. 1-2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് മാത്രമല്ല, കൂറ്റൻ ഹോർഡിങ്സ് ഒക്കെ നിരത്തുന്നുണ്ട്. ആ ഹോർഡിങ്സിലൊക്കെ പറയുന്ന അവകാശവാദങ്ങൾ, ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ഏറ്റവും പ്രചരണ ആയുധവും ഈ അവകാശവാദം. കാരണം ആ അവകാശവാദങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു ആധികാരികതയുമില്ലാത്ത മറ്റൊരാളിന്റെ സൃഷ്ടിയുടെ ഉടമയാകുവാൻ ശ്രമിക്കുന്ന ഏറ്റവും അപമാനകരമായ ഒരു ജനപ്രതിനിധിയുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ AM ആരിഫിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ NTPC കേന്ദ്രീയ വിദ്യാലയം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടത്തെ പറ്റി പറഞ്ഞു. നമുക്കറിയാം NTPC കേന്ദ്രീയ വിദ്യാലയം അദ്ദേഹം കൊണ്ടുവന്ന ഒന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കാലയളവിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്തിടപെടലാണ് അദ്ദേഹം നടത്തിയത്? അന്ന് ഇടപെടൽ നടത്തിയത് ഹരിപ്പാട്ടെ MLA കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തല സുപ്രീം കോടതി വരെ പോയി, നിയമപരമായ പോരാട്ടം നടത്തി, ജനകീയ പ്രക്ഷോഭം നടത്തി. MP ആയ രാജ്യസഭ MP ആയ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇടപെടലുകൾ നടത്തി. അങ്ങനെ വലിയ ജനകീയ പ്രക്ഷോഭത്തിനും നിയമപോരാട്ടത്തിനും ഒടുവിൽ അവിടെ നിലനിർത്തിയപ്പെട്ട NTPC കേന്ദ്രീയ വിദ്യാലയത്തെ പറ്റിയാണ് അദ്ദേഹം ഹോർഡിങ്സ് നിരത്തിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് നിലനിർത്തിയ കേന്ദ്രീയ വിദ്യാലയം, അങ്ങനെയല്ല അത് എഴുതേണ്ടത്, ഒന്ന് തിരുത്തി എഴുതണം. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള ആളുകൾ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി കഷ്ടപ്പെട്ട് നിലനിർത്തിയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന AM ആരിഫും തിരുത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇവിടെ അവകാശവാദങ്ങളായി പറയുന്ന മുഴുവൻ കാര്യങ്ങളും കളവാണെന്നും പൊള്ളത്തരമാണെന്നും വളരെ വ്യക്തമായി ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതി എന്തായിരിക്കണമെന്ന് കാട്ടിക്കൊടുത്ത ശ്രീ KC വേണുഗോപാലിനോടൊപ്പമാണ് ആലപ്പുഴയിലെ ജനത. ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. ശ്രീ ജിതിൻ ദേവ്, ഇവിടെ ശോഭാ സുരേന്ദ്രനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ വലിയ വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഇപ്പോൾ പകരം ആൾ വരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ഇത് നടക്കുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസമില്ലാത്ത ജനങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ ജനവിഭാഗത്തിനോട് ചോദിച്ചാൽ എല്ലാവരും നിസ്സംശയം പറയും 3rd മോദി സർക്കാർ ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള കാര്യം. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് ഭരിക്കാൻ അവസരം കിട്ടിയ മോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് സമാനതകളില്ലാത്ത വികസനമാണ്. ഇപ്പം ഇവർ ഇവിടെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇവർ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ്,
ആരിഫും കെ സി വേണുഗോപാലും വലിയ ഹോൾഡിംഗ്സ് വെച്ചിരിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനമായാലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ബൈപ്പാസ് ആയാലും ഏതൊന്നെടുത്തു നോക്കിയാലും നരേന്ദ്രമോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാട് മുന്നേറിയെങ്കിൽ മാത്രമേ ആ നാടിന് വികസനമുണ്ടാകൂ എന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മുൻനിർത്തി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഒരു വശത്ത്, ഒരു വശത്ത് കേരളം വിട്ടാൽ കെട്ടിപ്പിടിച്ച് ഭായി ഭായി ആകുന്ന, കേരളത്തിൽ തമ്മിലടിക്കുന്ന രണ്ട് മുന്നണികൾ മറുവശത്ത്. ഇതിനകത്ത് ആര് ജയിച്ചാലും, ശ്രീ കെ പി ശ്രീകുമാറിനെ പ്രതികരിക്കും, കെ സി വേണുഗോപാൽ ജയിച്ചാലും, അതേപോലെ തന്നെ നമ്മുടെ MLA ആരിഫ് ജയിച്ചാലും, ഇവർ രണ്ടുപേരും പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കാനാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന് പോലും രാജ്യം സംശയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ട് ലോക്സഭയുടെ ക്യാന്റീനിൽ പോയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു MP പോകണം? മറിച്ച് ഒരു വനിതാ കേന്ദ്രമന്ത്രി ഈ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്ത്, ഈ ആലപ്പുഴ ലോക്സഭയിൽ സമാനതകളില്ലാത്ത വികസനം സാധ്യമാക്കാൻ നമുക്ക് സാധിക്കും. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രതികൾ സംസാരിക്കുമ്പോൾ ഞാനിവിടെ കേട്ടോണ്ടതില്ലേ, അല്ലേ? ഞങ്ങളുടെ എന്റെ കൂടെ ഒന്ന് ആൾക്കാരോട് കേട്ടോണ്ടതില്ലേ? അതുകൊണ്ട് കുറച്ച് സഹിഷ്ണു കാണിക്കുക. എന്തിനാണ് എല്ലാത്തിനും അവസരമുണ്ട്? അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന സമാനതകളില്ലാത്ത വികസനം ഇവിടെ ശ്രീ MLA സൂചിപ്പിച്ചു. കായംകുളം റെയിൽവേ സ്റ്റേഷൻ, അത് മാഡത്തിനെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, 35 സ്റ്റേഷനുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വികസിപ്പിക്കുന്ന അമൃത് ഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. കായംകുളം മാത്രമല്ല, 541 കോടി രൂപ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊടുത്തു, 361 കോടി രൂപ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കൊടുത്തു, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ, സൗത്ത് സ്റ്റേഷനിൽ സമാനമില്ലാത്ത വികസനം വരുന്നു, തൃശൂർ സ്റ്റേഷനിൽ വികസനം വരുന്നു. ഈ രാജ്യത്തെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യമാണ്, ആ ലക്ഷ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം ഈ ഗവൺമെന്റിന്റെ മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ വികസന അജണ്ടയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമസ്ത ജനവിഭാഗത്തിനെയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരണ്ടിക്കാണ് NDA ശോഭാ സുരേന്ദ്രൻ വോട്ട് നേടുന്നത്. ഒരു സംശയവും വേണ്ട, അങ്ങ് സൂചിപ്പിച്ചു വോട്ട് വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ പോവാ, ശോഭാ സുരേന്ദ്രന്റെ 9th തെരഞ്ഞെടുപ്പാണ്. ഈ 9th അംഗത്തിൽ ജയിച്ച് ഈ ഗോതയിൽ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് പോകും. കുഴപ്പമില്ലെന്നേ, ത്രിപുരയിലും ചിരിച്ചതാ? ഒരു കുഴപ്പമില്ല, ത്രിപുരയിലും ചിരിച്ചതാ, മധ്യപ്രദേശിലും ചിരിച്ചതാ, ത്രിപുരയിലും മധ്യപ്രദേശിലും ഒക്കെ ചിരിച്ചതാ. പൊട്ടിച്ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയാനുള്ളതാ. പ്രതിഭ MLA എന്റെ ചോദ്യം, സ്വാഭാവികമായിട്ടും ഇവിടെ മത്സരിക്കുന്ന LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ മുൻ MPമാരാണ്. അപ്പം വികസനം ഇവിടുത്തെ പ്രധാന ഒരു ചർച്ചാ വിഷയമാണ്. ശ്രീ KC വേണുഗോപാൽ ഈ നാടിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഓച്ചറ ബസ് സ്റ്റാൻഡിന് 25 ലക്ഷം രൂപയുടെ വികസനം, ഓച്ചറ സ്കൂളിന് 35 ലക്ഷം രൂപയുടെ വികസനം, ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 18 കിലോമീറ്ററോളം കിടക്കുന്ന മനോഹരമായ റോഡ്, അതിനപ്പുറത്ത് പുത്തൻതെരുവിൽ പ്രവർത്തിക്കുന്ന ESI ആശുപത്രി, അതിനുമൊക്കെ അപ്പുറം ഈ നാട് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. ഈ നാടിൽ നടന്ന ഏറ്റവും വലിയൊരു ദുരന്തം പുത്തൻതെരുവ് ഗ്യാസ് ടാങ്കർ ദുരന്തം, അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അവിടെ മരണപ്പെട്ട 10 പേർക്ക് 10 ലക്ഷം രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ട് IOC നിന്നും നഷ്ടപരിഹാര തുക അനുവദിച്ചത് റെയിൽവേ മേഖല. അപ്പൊ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ശ്രീ KC വേണുഗോപാൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. ശ്രീ AM ആരിഫ് കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ നടത്തിയ ഒരു 5 വികസന പദ്ധതിയെ പറ്റി പറയാമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കും. KC നടപ്പാക്കിയ വികസന പ്രവർത്തനം വെച്ചാല് സ്വാഭാവികമായിട്ടൊരു ജനപ്രതിനിധി, ഇപ്പൊ ഞാൻ MLA ആയിട്ടിരിക്കുമ്പം ഞാനിവിടെ 100 കണക്ക് റോഡുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്, അതുപോലെ MPമാരെല്ലാവരും ചെയ്യും. ആരിഫ് MP ഒരുപാട് ഓരോ റോഡും എടുത്ത് പറയാൻ പറ്റുമോ? ഓരോ റോഡ് എടുത്ത് പറയാം, നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു. ഇത് ഞാൻ പറയാം, KC വേണുഗോപാൽ ചെയ്ത 35 ലക്ഷവും 40 ലക്ഷവും എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല, നിരവധി റോഡ്. ഇപ്പൊ ഞാൻ ലിസ്റ്റ് റോഡ് ലിസ്റ്റ് എനിക്ക് അല്ല റോഡ് ലിസ്റ്റ് എടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ? റോഡ് ലിസ്റ്റ് എടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ? 2090 കോടി രൂപയുടെ റെയിൽവേ വികസനം പറഞ്ഞപ്പോൾ BJP അവകാശവാദം ഉന്നയിക്കുകയാണ്. BJP ആണ് അത് കൊടുത്ത് അവരുടെ ഔദാര്യമാണ് മറ്റേ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. ഇവിടെ കായംകുളത്ത് MPയും MLAയുമായി യോജിച്ചെന്നാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കൊരു ഒറ്റ റെയിൽവേ മേൽപ്പാലം മതി. 32 കോടി രൂപയുടെ മാമ്പറക്കന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ് കൊണ്ടുവരുന്നതിൽ MLAയും MPയോടൊപ്പം നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 32 കോടി രൂപയ്ക്ക് മാമ്പറക്കന്നെ റെയിൽവേ ഒറ്റ പ്രവർത്തനം മതിയല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന 100,000 പ്രവർത്തനങ്ങൾ ചേർത്ത് വെച്ചാൽ പോലും ആ തുകയാവത്തില്ല.
അതുപോലെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് എം പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് വർക്സിന് എംപിയുടേതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ശരി 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 ശരി, അവസരം മറുപടി പറയുമ്പോൾ അവസരം കൊടുക്കണം. അല്ലെങ്കിൽ മറുപടി പറഞ്ഞല്ലോ, അവിടെ 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 മറുപടി പറഞ്ഞല്ലോ. ചോദ്യം ആരോടാണ്? എനിക്ക് രണ്ടുപേരോട് ഓരോ ചോദ്യമാണുള്ളത്. ഒന്ന് പ്രിയങ്കരനായിട്ടുള്ള കെ പി ശ്രീകുമാർ അവരോടും അതോടൊപ്പം തന്നെ എന്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ബി ജെ പിയുടെ പ്രതിനിധിയോടും. ഒന്ന് കെ പി ശ്രീകുമാറിനോടാണ്. ഒരു നാട്ടിൽ താമസിച്ച രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. അല്ല ഞാനേ അല്ല ചോദ്യം ചോദ്യത്തിലേക്ക് വരട്ടെ. ചോദ്യം ഞാൻ ഒരു കാര്യം കൂടെ ആമുഖമായി പറയാം. ഇപ്പം എനിക്കെതിരെ സംസാരിച്ചവരും എന്റെ പ്രിയ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കെ പി ശ്രീകുമാർ അവരോടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലും ഇന്ത്യയിലും ഒരു ഇടതുപക്ഷ അതല്ലെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരായി ഒരു മഹാസഖ്യമുണ്ടാക്കി. ആ സഖ്യവുമായി ബന്ധപ്പെട്ട് വലിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഫാസിസ്റ്റ് ഭരണം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ സംവിധാനത്തിൽ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം കൈചേർത്ത് പിടിച്ചവരുമാണ് ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തെ എതിർക്കുന്ന ബഹുഭൂരിപക്ഷം വിഭാഗവും. അങ്ങനെ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പോയി ഉണ്ടംപൊരിയും പഴംപൊരിയും കഴിച്ചതിനു ശേഷം ഈ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വന്നതോടുകൂടിയും അതിനോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ വന്നതോടും കൂടിയും നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണോ എന്നുള്ളത് വ്യക്തമാക്കുക. രണ്ടാമത്തെ ചോദ്യം ഇവിടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ശ്രീകുമാർ ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും ആ രൂപീകരണ വേളയിൽ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ചും കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി നേതൃത്വത്തിന്റെ നിലപാടിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. ആ ഇന്ത്യ മുന്നണി സഖ്യത്തെ പരാജയപ്പെടുത്തുവാനും തകർക്കുവാനുമുള്ള വലിയ ശ്രമങ്ങൾ കേരള ഘടകത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഒരംഗത്തെ നിയോഗിക്കാൻ ഒരു അംഗത്തെ നിർദ്ദേശിക്കുവാൻ സി പി എമ്മിനോട് പറഞ്ഞിട്ട് നാളെ ഇതുവരെ സി പി എം നേതൃത്വത്തിന് കഴിയാത്ത വന്നതിന്റെ അടിസ്ഥാനം കേരളത്തിൽ പിണറായി വിജയന്റെയും സി പി എം നേതൃത്വത്തിന്റെയും നിലപാട് മൂലമാണ്. അപ്പോൾ ബി ജെ പിയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ സി പി എം ഘടകത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതും അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം പി ആണ്. അദ്ദേഹം സിറ്റിംഗ് എം പി ആയി മത്സരിക്കുമ്പോൾ ഇത്ര സ്നേഹം രാഹുൽ ഗാന്ധിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിന് മത്സരിക്കാതെ മാറി നിൽക്കാമായിരുന്നല്ലോ. മത്സരിക്കാൻ തയ്യാറായില്ല നിങ്ങൾ. നിങ്ങൾ മത്സരിച്ചോട്ടെ. രാഹുൽ ഗാന്ധി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മത്സരത്തിൽ അതാണല്ലോ ഈ പുറത്തു വരുന്നത് ബി ജെ പിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന വർഗീയതക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി അപമാനിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി അപമാനിക്കുവാനും അന്ധമായ കോൺഗ്രസ് വിരോധമാണ് നിങ്ങൾ നയിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. ശരി ശരി, ഒരു അടുത്ത ചോദ്യം. ഒരു പ്രസക്തിയും ഇല്ല. അടുത്ത ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാരും ചോദിച്ചു പരമാവധി ഷാർപ്പായിട്ട് ചോദ്യം മാത്രം ചോദിക്കുക. പ്രതിഭ എം എൽ എ ആണ്. ചോദ്യം ഇതാണ്, നമ്മുടെ പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ നടപ്പിലാക്കി കഴിഞ്ഞ സമയത്ത് രാജ്യത്തിന്റെ പാർലമെന്റിൽ വലിയ പ്രക്ഷോഭമുണ്ടായി. പ്രക്ഷോഭമുണ്ടായപ്പോൾ പ്രതിപക്ഷ നിരയിലെ എം പിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു. അത് ഒന്ന് എ എം ആരിഫും മറ്റൊന്ന് കോട്ടയത്ത് നിന്നുള്ള എം പി ചാഴിക്കാടനുമായിരുന്നു. ഈ രണ്ട് എം പിമാരും അതേ സമയത്ത് നമ്മുടെ കേരളത്തില് കറക്ക് കമ്പനിയില് ഇവിടെ ഓച്ചറയില് അല്ലെങ്കിൽ ചേർത്തലയിലെ കറക്ക് ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാർണിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ കാർണിവലിൽ വെച്ചാണ് അവര് മനസ്സിലാക്കിയത് സസ്പെൻഡ് ചെയ്തത് കെ അല്ല അവിടേക്ക് പോത്തോളൂ. അവിടെയല്ല, പറയട്ടെ, മറുപടി പറയണം. ചോദിക്കട്ടെ, ചോദ്യം കംപ്ലീറ്റ് ആക്കട്ടെ. എം പി
നിങ്ങൾക്ക് ചോദിക്കാം. പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസമാണ് എം പി, പിറ്റേ ദിവസമാണ് എം പി. രണ്ട് എം പിമാരും ഇതറിഞ്ഞുകൊണ്ട് വേഗം വേഗം ഡൽഹി ചെല്ലുകയും പാർലമെന്റിൽ ചെന്ന് സ്പീക്കറുടെ ചേംബറിലേക്ക് തള്ളിക്കയറുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ കള്ളത്തരം കാണിച്ചിരിക്കുകയാണ് ഇവിടുത്തെ എം പി എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഞാൻ മറുപടി പറയാം. അല്ല, എനിക്കൊരു സന്തോഷമുണ്ട്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാഹുൽ ഗാന്ധി മിണ്ടിയില്ലെങ്കിലും ഇദ്ദേഹം ഇവിടുത്തെ നമ്മുടെ ഒരു പ്രവർത്തകൻ മിണ്ടിയല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. സുഹൃത്തെ, ആദ്യമായിട്ട് ഭാരത് ജോഡോ യാത്രയില് സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരക്ഷരം പോലും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പറഞ്ഞിട്ടില്ല. രാജ്യത്തെ കോൺഗ്രസ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇരട്ടത്താപ്പ് സമീപനമാണ് ഇപ്പോഴും എടുക്കുന്നത്. കേരളത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി കേരളത്തിൽ കേരള നിയമസഭ വിളിച്ചു ചേർത്ത് പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ളതാണ് കേരള നിയമസഭ. മോദിയുടെ മുമ്പിൽ മുട്ടിടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷത്തിന്. കേരളം ബദൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ല, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ചങ്കുറപ്പോടെ വിളിച്ചു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ, ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. Co-presented by Berger Paints, 100 years of trust, and ICL Finco. ICL Finco, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold in the 8th pudiya collection. Goda, co-presented by Berger Paints, 100 years of trust. And ICL Finco. ICL Finco, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold in the 8th pudiya collection. CPM Pradhi, ഇവിടെ CPM Pradhi പിണറായി ക്യാപ്സ്യൂൾ കഴിച്ചാണ് വന്നതെന്ന് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹമാണല്ലോ പറഞ്ഞത് ഇവിടെ CA നിയമവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് ഉരിയാടാത്തവരാണ് കോൺഗ്രസ്സുകാരെന്ന്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ കായംകുളത്തും ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കേരളത്തിലും തിരുവനന്തപുരത്തും തലസ്ഥാനത്തും ഒക്കെ നടത്തിയ സമരങ്ങൾ അറിയാം. ആ സമരം നടത്തിയപ്പോ ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. ആ കേസുകളൊന്നും പിൻവലിക്ക്, ആ ഞങ്ങൾക്കെതിരെ എടുത്ത കേസുകളൊന്നും പിൻവലിക്ക്, പിൻവലിച്ചിട്ട് പറയെ CA നിയമത്തിലുള്ള നിങ്ങളുടെ നിലപാട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കോൺഗ്രസിന്റെ നിലപാടില്ല. ഇപ്പോഴും കോൺഗ്രസ് മിണ്ടിയിട്ടില്ല, നേതാക്കൾ മിണ്ടിയിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടെടുക്കുകയും മറ്റേ മുന്നണി സ്വന്തം ചിഹ്നത്തിന് വേണ്ടി പാടുപെടുകയും ചെയ്യുന്ന ഈ ആൾക്കാർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. ശോഭാ സുരേന്ദ്രൻ ഭരിക്കാൻ പോകുന്ന കമ്മ്യൂണിറ്റിക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. രണ്ടുപേരും ഇവിടെ ബിജെപിയുടെ ബിജെപിയുടെ പ്രതിനിധി മുൻപേ സംസാരിച്ചപ്പോ അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ വളരെ മോശമായി വർത്തമാനം പറഞ്ഞു. അവിടെ ക്യാന്റീനിൽ പോയിരുന്ന ചായ കുടിക്കാനാണ് രാഹുൽ ഗാന്ധി കൂട്ടം പോകുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ചായ കുടിക്കത്തില്ലേ? ചായ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ചായ കുടിക്കേണ്ട സമയത്ത് അപ്പോ ഇവിടെ അല്ല, നിങ്ങൾക്ക് പ്രതിപക്ഷത്തോടുള്ള നിങ്ങളുടെ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തോടുള്ള നിങ്ങളുടെ അസഹിഷ്ണുതയാണ്. അതാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള, ജനാധിപത്യത്തെ മാനിക്കുവാൻ തയ്യാറാകാത്ത നിങ്ങളുടെ മനോഭാവമാണ് പ്രതിപക്ഷത്തിനെതിരെ. പ്രതിപക്ഷത്തിരിക്കുന്നതും രാഷ്ട്രപ്രവർത്തനത്തിന്റെ ഭാഗമാണ്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് പോകുന്നു എന്നതിന്റെ തെളിവാണ് നരേന്ദ്രമോദി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെക്ക് വടക്ക് ഓടുന്നതിന്റെ യാഥാർത്ഥ്യം. ശരി, പ്രതിഭ. അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം പോകുന്ന നാളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ കേരള രാഷ്ട്രീയം എടുത്താൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള, കഴിഞ്ഞ കാലത്ത് പോയിട്ടുള്ള എം പിമാർക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ 5 വർഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. സ്വാഭാവികമായിട്ടും
ഇന്ത്യൻ പാർലമെന്റിനകത്ത് എവിടെയെങ്കിലും അധികാരം സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിയല്ല ഇടതുപക്ഷം, പ്രത്യേകിച്ച് സി പി എം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിലെ പണം വേണ്ട, ഞങ്ങൾക്ക് സാധാരണ മനുഷ്യർ തരുന്ന പണം മതി, അവരുടെ പണം മതി എന്ന എം വി ഗോവിന്ദൻ മാഷിനെ എവിടെയെങ്കിലും അധികാരം സ്ഥാപിക്കാൻ പോകുന്നവരല്ല ഇവിടെ നിൽക്കുന്ന കെ പി ശ്രീമാൻ അടക്കമുള്ളവർ. മന്ത്രിസ്ഥാനം തരാമെന്ന് ഇടതുപക്ഷത്തോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മന്ത്രിസ്ഥാനം വേണ്ട, അധികാരത്തിനാരാ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനമേക്കായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ജനോപകാരപ്രദമായ ബില്ലുകൾ പാസ്സാക്കണം, വിവരാവകാശ നിയമം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ പൊതുമിനിമം പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ യു പി എക്ക് പിന്തുണ കൊടുത്ത കാലം നിങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു. അധികാരത്തിന് വേണ്ടിയല്ല സി പി എം വരുന്നത്. എവിടെയുണ്ട് എന്ന് ചോദിച്ച് നിങ്ങളെ പരിഹസിക്കുമ്പോൾ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കും ഈ കേരളത്തിൽ മാത്രമേ മത്സരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് നിങ്ങൾ ആരും മറക്കേണ്ടതില്ല. ഇന്ത്യയിൽ വേറെങ്ങും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. അതാണ് ഇടതുപക്ഷം. പ്രിയപ്പെട്ട എം എൽ എയോടാണ് ചോദ്യം. ഞാന് കായംകുളം എം എസ് എം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഏകദേശം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ച ഒരു കോളേജാണ് എം എസ് എം കോളേജ്. കായംകുളത്ത് ഇപ്പോ നമ്മുടെ ഒ എൻ കെ ജംഗ്ഷന് എലിവേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷമായിട്ട് സമരം നടക്കുവാണ്. പ്രിയപ്പെട്ട എം എൽ എയും എം പിയും ഒന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒരാഴ്ച ഒന്ന് സമരം ചെയ്യാൻ നിങ്ങൾക്കൊന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്ന് സമരം ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ലൈവിൽ വന്നിട്ട് അവിടുത്തെ ആൾക്കാരെ കുറ്റം പറയുന്നതല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടുത്തെ എം പിയെ കണ്ടിട്ടില്ല, ബ്യൂട്ടി പാർലറിൽ മാത്രം കണ്ട എം പിയെ മാത്രമേ ഞാൻ ഈ ആലപ്പുഴയിൽ കണ്ടിട്ടുള്ളൂ. എം എസ് എം കോളേജിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പരാമർശം ബ്യൂട്ടി പാർലറൊക്കെ ഞാൻ തള്ളിക്കളയുന്നു. കാരണം ഒരു കൊച്ചു പയ്യനായതുകൊണ്ട് ആ ബ്യൂട്ടി പാർലർ പരാമർശം ഞാൻ തള്ളിക്കളയുകയാണ്. അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കായംകുളത്തെ ഒരു പ്രശ്നമില്ല. 2016 വരെ ചിറക് മുളയ്ക്കാതെ കിടന്നൊരു പദ്ധതിയായിരുന്നു കേരളത്തിലെ ദേശീയപാത. ഏകദേശം 25% സംസ്ഥാനം ഇതിനായി പണം നീക്കിവെച്ചതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുപ്പ്, അവിടെ നിന്നിട്ട് പറയാം, അല്ലാതെ ഇത് മാത്രമല്ല പറഞ്ഞത്. സ്ഥലം ഏറ്റെടുപ്പിന് 5,000 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റ് അടച്ചൊരു സംസ്ഥാനമാണ് കേരളം. ഈ കായംകുളത്ത് മാത്രമല്ല ദേശീയപാത വികസനം, കേരളത്തിലുടനീളം ദേശീയപാത വികസനം നടക്കുകയാണ്. ഇപ്പം ബി ജെ പിയുടെ പ്രതിനിധി പരിപാടിക്കും അത് കേന്ദ്രം തരുന്ന ഔദാര്യമൊന്നുമല്ല, ഫെഡറൽ സംവിധാനമാണിത്. കേരളം പോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ വിഹിതം തരേണ്ടതാണ്. കൂവിത്തോപ്പിക്കാമെന്നും കരുതണം. നിങ്ങളുടെ സ്ഥിരം ശീലമായത് കൂവിത്തോപ്പിക്കാൻ, മോശമാണിത്, കൂവിത്തോപ്പിക്കാനൊന്നും പറ്റത്തില്ല. അഭിപ്രായം പറയുമ്പോൾ കൂവിത്തോപ്പിക്കുന്നൊന്നും വലിയ കാര്യമല്ല കേട്ടോ. ഇവിടെ ഞാൻ മറുപടി പറയട്ടെന്നേ. ഇവിടെ കായംകുളത്ത് 10 ഓട്ടിന് വേണ്ടി കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു സമരം നടക്കുകയാണ്. 10 ഓട്ടിന് വേണ്ടി ഒരാത്മാർത്ഥതയും ഇല്ല. ഞങ്ങൾ ഇടപെടുന്നുണ്ട്, ഞങ്ങൾ മിണ്ടാതിരിക്കുക സുഹൃത്തെ, മിണ്ടാതിരിക്കുക പറയട്ടെ. ഞങ്ങൾ ഇടപെടുന്നുണ്ട് എം പി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും. ശ്രീമാൻ നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിയാണോ? നിതിൻ ഗഡ്കരിക്ക് കത്ത് കൊടുത്ത നിങ്ങളാണോ? ഞാനോ കൊടുത്തത്? ഞാൻ കത്ത് കൊടുത്ത എനിക്കറിയാമല്ലോ, ഞാൻ നടത്തിയ പരിശ്രമം എനിക്കറിയാമല്ലോ. നിങ്ങളുടെ ആത്മാർത്ഥ, നിങ്ങളുടെ കെ സി വേണുഗോപാൽ എം പി ആയിട്ടിരിക്കെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ദേശീയപാതയിലേക്ക്. ബൈപ്പാസ് എത്ര കാലമാണ് ആ ബൈപ്പാസ് കിടന്നത്? വന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് ജി സുധാകരൻ സമയത്താണ് ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. ആലപ്പുഴയെ ഇതുപോലെ അവഗണിച്ച ഒരു എം പി കെ സി വേണുഗോപാലിനെ പോലെ വേറൊരാളില്ല. ഇവിടെ ശ്രീമതി ശ്രീമതി പ്രതിഭ മാമ്പറക്കന്നേൽ റെയിൽവേ ഗേറ്റിന്റെ കാര്യം പറഞ്ഞു. നോക്കൂ, 92 റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഈ കേരളത്തിൽ പണിയാൻ പോകുന്നത്. തഴവയിലെ റെയിൽവേ ഗേറ്റ് വരുന്നു. ഞാൻ ഒരു മിനിറ്റ് അങ്ങ് പറയുമ്പോഴല്ല തരും. വവ്വാക്കാവിൽ റെയിൽവേ ഗേറ്റ് വരുന്നു. പറഞ്ഞോളൂ. തൊടിയൂർ റെയിൽവേ ഗേറ്റ് വരുന്നു. മാമ്പറക്കന്നേൽ റെയിൽവേ ഗേറ്റ് വരുന്നു. ഓച്ചിറ താമരക്കുളം റോഡിൽ റെയിൽവേ ഗേറ്റ് വരുന്നു. ഈ റെയിൽവേ ഗേറ്റെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, റെയിൽവേ വികസനത്തിൽ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഉറപ്പ് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം 5,000 കോടി രൂപ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് കൊടുത്തതിനെ സംബന്ധിച്ച് അങ്ങോട്ട് സൂചിപ്പിക്കുകയുണ്ടായി. സ്ഥലം ഏറ്റെടുക്കാൻ കൊടുത്തതിനു വേണ്ടി സൂചിപ്പിക്കുകയുണ്ടായി. എത്രയാണ് കേരളത്തിലെ ഹൈവേ NH-66 പ്രൊജക്ട് കോസ്റ്റ് അങ്ങേക്ക് അറിയോ? 78,185 കോടി രൂപയാ. ഇല്ല, നരൻ സിനിമയ്ക്കകത്ത് ദേവയാനിയുടെ വീട്ടില് നമ്മുടെ ഭീമന്റെ പോയിട്ട് കൊല വേണ്ടെങ്കിൽ വേണ്ട, കാച്ചിൽ വിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞൊരു സീനാണ് ഇപ്പൊ ഓർമ്മയുടെ. 78,000 കോടി രൂപയ്ക്കകത്ത് 5,000 കൊടുത്തു പറയാണ് ഇതെല്ലാം ഞങ്ങളുടെ ആലപ്പുഴ ബൈപ്പാസ്.
ആലപ്പുഴ ബൈപ്പാസ് എന്നാ സാധ്യമായ 48 വർഷം ഈ രാജ്യത്ത് മുടങ്ങിക്കിടന്നൊരു പദ്ധതി. കൊല്ലം ബൈപ്പാസ് എന്നാ സാധ്യമായത്? 40 വർഷം ഈ രാജ്യത്ത് മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി. എന്നിട്ട് ഇപ്പം അതിന്റെ എല്ലാം അപ്പോസ്തലം പരാമർശിച്ച് ഇവര് തമ്മിൽ ഇങ്ങനെ പറയും, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു കാര്യവും സംഭവിക്കാൻ പോലും. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പണം അനുവദിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ അതെന്റെ ബി ജെ പിയുടെ ഓഫീസിന് അനുവദിക്കുന്ന രീതിയിൽ അല്ല സുഹൃത്തേ, അല്ല സുഹൃത്തേ, കെ സി വേണുഗോപാൽ അനുവദിച്ചത് കോൺഗ്രസിന്റെ ഓഫീസിലാണോ? ആരുടെ ഔദാര്യമല്ല, നരേന്ദ്രമോദി കൊടുത്താലും പിണറായി വിജയൻ കൊടുത്താലും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഈ രാജ്യത്തിന്റെ ചരിത്രമുണ്ട്. ഫെഡറൽ സംവിധാനം കാലാകാലങ്ങളിൽ അനുവദിക്കപ്പെടുന്ന പദ്ധതികൾക്ക് പണം അനുവദിക്കുക എന്നുള്ളത് വിഭാഗമാണ്. ഞാൻ പറഞ്ഞോട്ടെ, ബൈപ്പാസിനെ സംബന്ധിച്ച് ബൈപ്പാസ് എന്ന് പറയുന്നത് 40 വർഷക്കാലമായി തുടങ്ങിയ ഒന്നാണ്. അതിനെ ആരാ ഭരിച്ച 40 വർഷം? പറയട്ടെ പറയട്ടെ, നിരവധിയായ തർക്കങ്ങളെ തുടർന്ന് കിടന്നു. അത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിരുന്നു ബൈപ്പാസ്. അങ്ങനെ ഞാൻ വെല്ലുവിളിക്കുന്നു ദേശീയപാത എന്തിന്റെ ഭാഗമായിരുന്നു ബൈപ്പാസ് എന്ന് പറയുന്നത്. ആ ബൈപ്പാസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പ്രോജക്റ്റാക്കി മാറ്റി അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കൊണ്ട് 250 കോടി രൂപ അനുവദിപ്പിച്ചുകൊണ്ടാണ് ആ ബൈപ്പാസ് എന്തുകൊണ്ട് എൻ ഡി എയുടെ പ്രതിനിധി പറഞ്ഞതിന് ഇവിടെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവുന്നു. കേരളം 5,890 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കലിന് കൊടുത്തത് മറ്റ് സംസ്ഥാനങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്ന പോലെ അല്ല, ഇരട്ടി തുക നഷ്ടപരിഹാരമായി കൊടുത്ത സ്ഥലമാണ് കേരളം. ആ തുക ഇല്ലാതിരുന്ന കൊണ്ടാണ് ഇവിടെ സ്ഥലമെടുപ്പ്. അതാണ് പോയിന്റ്. എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി നിതിൻ ഗഡ്കരി പറഞ്ഞത് അയ്യോ പൊന്നെ ഞങ്ങളുടെ ഈ പൈസ ഇല്ല, ഞങ്ങളെ അനുവദിക്കണേ, പൈസ വേണമെന്ന് പറഞ്ഞത് എന്തിനാ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ആണ്. ദേശീയപാത വികസനം താമസിപ്പിക്കാതിരിക്കാൻ കേന്ദ്രമന്ത്രിയോട് സംസാരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൽ എന്താ അതിശയം? അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം കൂടി തരണം. ഷാർപ്പായി പ്രധാനമായിട്ടും എനിക്ക് നമ്മുടെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ പി ശ്രീകുമാറിനോടാണ് ചോദിക്കാനുള്ളത്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്നും ഏകദേശം 19 MP കേരളത്തിൽ നിന്ന് ജയിച്ചു പോയത്. അതിനുശേഷം പിന്നീട് 18 MP ചുരുങ്ങി. കേരളത്തിന്റെ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടുന്ന MP ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവികാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി MP പാർലമെന്റിൽ പിണറായി ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഇടപെട്ടതല്ലാതെ കേരളത്തിന്റെ പൊതു താൽപര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് പാർലമെന്റിൽ എന്ത് ഇടപെടലുകളാണ് ഈ 18 MP നടത്തിയിട്ടുള്ളത്? മറ്റൊന്ന്, ഒരു കാര്യം കൂടി ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാഹരിക്കപ്പെട്ട ഒരു പാർട്ടി BJP മറ്റൊന്ന് കോൺഗ്രസുമാണ്. എന്തിനാണ് കോർപ്പറേറ്റുകളുടെ കൈ? ഞാൻ ചോദിക്കട്ടെ കോർപ്പറേറ്റുകൾ വഴി ചോദിക്കട്ടെ കോർപ്പറേറ്റുകൾ വഴി പണം വാങ്ങി എന്റെ ചോദ്യത്തിലേക്ക് വരട്ടെ ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന പണം സമാഹരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്ന രീതിയിലേക്കാണ് ഈ രണ്ട് അറിയിച്ചേട്ടാ. 1% വോട്ട് വേണം 2014 ഇല്ല, അതാ പ്രശ്നം. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ കച്ചവടം നടത്തി മുന്നോട്ട് പോകുന്ന BJP രാജ്യ കച്ചവടത്തിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആ ഇലക്ട്രൽ ബോണ്ടിൽ ആരിൽ നിന്നൊക്കെ സംഭാവന ശേഖരിച്ചു എന്നതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിധേയമാകണം നിങ്ങൾ. ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന്. നിങ്ങൾ നേരിട്ട് വാങ്ങിയിട്ടില്ലായിരിക്കും,
പക്ഷേ അവിടെ ബിനാമിയായി 1400 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ സാന്റിയാഗോ മാറ്റിൽ നിന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2 കോടി രൂപ ദേശാഭിമാനിക്ക് മേടിച്ചവരാ നിങ്ങൾ. 2 കോടി രൂപ സാന്റിയാഗോ മാറ്റിൽ നിന്ന് വാങ്ങിയവരാ നിങ്ങൾ. കള്ളപ്പണക്കാരനായ സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പുകാരനായ അപ്പൊ ആ നിങ്ങളാണോ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറയുന്നത്? നിങ്ങൾ സാന്റിയാഗോ മാറ്റിൽ നിന്നും 2 കോടി എത്രയോ കാലം മുമ്പ് വാങ്ങിയവരാ. ആ സാന്റിയാഗോ മാറ്റിൽ അടക്കമുള്ളവരാണ് ബിനാമിയായി ഇവിടെ ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിക്ക് പണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തോഴന്മാർ, നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവർ, നിങ്ങളുടെ ഇഷ്ടക്കാർ ആരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടവരാണ് കോൺഗ്രസ്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പിമാർ. പക്ഷേ നിങ്ങൾ കാട്ടുന്ന കളവിനും കണക്കിനെ സംബന്ധിച്ച് നിങ്ങൾ കാട്ടുന്ന കൃത്രിമങ്ങൾക്കും കൂട്ടുനിൽക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനും ലഭ്യമാകില്ല. നിങ്ങളുടെ ദൂരത്തിനും ദാർഢ്യത്തിനും വേണ്ടി പണം അനുവദിപ്പിക്കാൻ നിൽക്കുന്നവരല്ല യു ഡി എഫ്. അടിയുണ്ടാക്കല്ലേ സഹോദര, ഇത് ലൈവല്ല. എന്തിനാണ് ഈ വഴക്കിടുന്നത്? ശാന്തമായിരിക്കൂടെ. ഗോദയായല്ലോ. ദയവായി ഞങ്ങളുടെ അഭിപ്രായം പറയാം. എന്തായാലും ദയവായി സംഘർഷം പ്രതിനിധികളുടെ അഭിപ്രായം പറയുമല്ലോ. നിങ്ങൾ ശാന്തമാകും. പ്ലീസ് എല്ലാവരും അടങ്ങൂ. പ്ലീസ് ഈ ചർച്ച തുടരണം. ദയവായി മറുപടി പറയട്ടെ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് മറുപടി അറിയിക്കാത്ത ഒരു ചോദ്യമായി കണ്ടതിനെ തള്ളു. രാഷ്ട്രീയ വിരോധം കൊണ്ട് അഡ്വക്കേറ്റ് എ മാരിഫ് എന്ന പേര് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. രാഷ്ട്രീയ വിരോധം കൊണ്ട് പിന്നെ എന്ത് മറുപടി പറയാനാ? ആർക്കും അറിയത്തില്ലെന്നേ, അതാ പ്രശ്നം. ആർക്കും അറിയാൻ വയ്യ. രാഷ്ട്രീയ വിരോധം അഡ്വക്കേറ്റ് എ മാരിഫിന് കേരളത്തിലല്ല, ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എല്ലാവർക്കും പറയാം. കാരണം കേരളത്തിൽ നിന്നുള്ള മിടുക്കനായ എംപിയാണ് അഡ്വക്കേറ്റ് എ മാരിഫ്. അതുകൊണ്ട് അദ്ദേഹം തെറ്റി പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രോബ്ലമാണ്. ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിങ്ങനെ നിങ്ങളെല്ലാവരും അവിടെ ബഹളം വെച്ചപ്പോഴും ഇവര് വന്ന് എന്നോട് പറയാണ് MLA പറയൂ ശാന്ത്. അത് എന്നോടാണ്. അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. എവിടെ ഒരു പ്രശ്നം വന്നാലും ഉടനെ പറയുക MLA ആണ് എന്ന് പറയണം. ഇവിടെ ഒന്ന് പറയുക, ഞാനിവിടെ അല്ല, തെറ്റാണ്, തെറ്റ് അല്ലല്ല. അത് പറയട്ടെ, ഈ പരിപാടി നടക്കില്ല. ഒന്ന് പൊറോട്ട് പ്ലീസ് അരുതാ, അടുത്ത ദിവസം ഒന്ന് പൊറോട്ട് ഇരിക്കും. ഒന്ന് പൊറോട്ട് പ്ലീസ് എല്ലാവർക്കും തരാം. ഒന്ന് പൊറോട്ട് പ്ലീസ്, ഒന്ന് പൊറോട്ട് പ്ലീസ്. അനാവശ്യമായ ക്യാമ്പയിൻ പരത്തരുത്. ദേവി ഒരു ക്വസ്റ്റ്യൻ BJP പ്രതിനിധിയാണ് ഇവിടെ. ഒരാളെ ഇവിടെ ഒരാള് ബ്യൂട്ടി പാർലർ പരാമർശം പോലും പറഞ്ഞപ്പോ ഞങ്ങൾ ആരും മിണ്ടിയില്ല. പറഞ്ഞോട്ടെ എന്ന് ഓർത്തു, പറഞ്ഞോട്ടെ എന്ന് ഓർത്തു. അത് അവരുടെ സ്റ്റാൻഡേർഡാണ്, അവർ പറഞ്ഞോട്ടെ എന്ന് ഓർത്തു. പക്ഷേ BJP പ്രതിനിധിയോടാണ് ഒരു ചോദ്യം. ശരി ശരി ശരി, ചോദിക്കൂ. താങ്കൾക്ക് BJP പ്രതിനിധിയോട് ഒരു ചോദ്യമാണ്. നിങ്ങൾ മോഡിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, കഴിഞ്ഞ രണ്ട് തവണ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. അതിലേതെങ്കിലും ഒരു വാഗ്ദാനം പാലിക്കപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് ചെറുപ്പക്കാരോട് പറഞ്ഞ് 1 വർഷം 2 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് 2 കോടി ഈ 10 വർഷം കൊണ്ട് 200 ചെറുപ്പക്കാർക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്താൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കുമെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും വില കൂടിയ കാലഘട്ടത്തിൽ 10 രൂപ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കൂടിയപ്പം കാളകണ്ടി കെട്ടിവലിച്ച നിങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രൂഡ് ഓയിലിന് ഇത്രയും വില കുറഞ്ഞിരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പെട്രോളിനും ഡീസലിനും ഏറ്റവും വലിയ വില കൊടുക്കും. ആ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞു.
കിരണ് ചോദ്യം വേണ്ടേ, ഉത്തരം വേണ്ടേ? ചോദ്യ ഉത്തരം നിങ്ങൾ തന്നെ പറയണോ? മറുപടി കേക്ക്. അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം ചോദിച്ച ചോദ്യം മോദിയുടെ ഗ്യാരണ്ടിയെ സംബന്ധിച്ചാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 62 ലക്ഷം കുടുംബങ്ങൾക്ക്, ഇന്നേ വരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത 62 ലക്ഷം കുടുംബങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് വന്നു, മോദിയുടെ ഗ്യാരണ്ടി. 1.5 കോടി പേർക്ക് മുദ്രാ ലോൺ കൊടുത്തു, മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിൽ 28 ലക്ഷം വീടുകളില് ഗോദാം കോ പ്രസന്റഡ് ബൈ ബെർജർ പെയിന്റ്സ്, 100 years ഓഫ് ട്രസ്റ്റ് ആൻഡ് ICL FinCorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold in the 8th pudiya collection. Goda co-presented by Berger Paints, 100 years of trust and ICL FinCorp. ICL FinCorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold in the 8th pudiya collection. 1.5 കോടി ജനങ്ങൾക്ക്, യുവാക്കൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ മുദ്രാ ലോൺ കൊടുത്തു, മോദിയുടെ ഗ്യാരണ്ടി. 2 ലക്ഷം പേർക്ക് കേരളത്തില് ആവാസ് യോജന വഴി വീട് കൊടുത്തു, മോദിയുടെ ഗ്യാരണ്ടി. 28 ലക്ഷം വീടുകളില് കുടിവെള്ളം എത്തിച്ചു, മോദിയുടെ ഗ്യാരണ്ടി. 25.5 ലക്ഷം പേര് കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി പ്രകാരം 6000 രൂപ വർഷം വാങ്ങുന്നു, മോദിയുടെ ഗ്യാരണ്ടി. ചോദ്യം ചോദിച്ച ചേട്ടന് 2 ഡോസ് വാക്സിൻ തന്നു, മോദിയുടെ ഗ്യാരണ്ടി. ഒരു മിനിറ്റ്. ഏറ്റവും അവസാനം ഇവിടെ വന്ന ചോദ്യത്തിന് ഉത്തരം തേടിയ ആ ചേച്ചിയുടെ വീട്ടിൽ ഉൾപ്പെടെ പോകുന്ന തൊഴിലുറപ്പ് തൊഴിലാളി ഉണ്ടെങ്കിൽ ഇന്ന് 346 രൂപ തൊഴിലുറപ്പ് കൂട്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഈ ഏത് ഗ്യാരണ്ടി അറിയേണ്ടത്? 2100 കിലോമീറ്റർ ഹൈവേ. നിങ്ങൾ ഒന്ന് സംസാരിക്കാതിരിക്കാമെങ്കിൽ പറയാം. ആരോഗ്യ ഒരു ഗ്യാരണ്ടിയും പറയാതെ, പ്രത്യേകിച്ച് ഒന്ന് പൊറോട്ടാക്ക്, ഒന്ന് പൊറോട്ട ഏട്ടാ. അമ്മയ്ക്ക് ഹരിയാന 372, ഹരിയാനയിലെ കൂടുതൽ. തരാം. ഞങ്ങള് മൂന്ന് പേരും സംസാരിക്കാം, നിങ്ങൾ കേട്ടിരിക്കണം. ഞങ്ങൾ മൂന്ന് പേരും സംസാരിക്കാം. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നയമാണല്ലോ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മൂന്ന് പേരും സംസാരിക്കാം. നിങ്ങൾ ബഹളം വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം അല്ല ഇത്. അതുകൊണ്ട് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്താൽ അവിടെ കേൾക്കില്ല. ഞങ്ങൾ ശാന്തമാകാൻ പറഞ്ഞാലും അവിടെ കേൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ചാലേ പറ്റുള്ളൂ. എല്ലാവരും സഹകരിക്കും. കൺക്ലൂഡ് ചെയ്യേണ്ട സമയമൊക്കെ ആയി കാണും, കാരണം ഇപ്പം നോമ്പിന്റെ സമയമൊക്കെയാണ്. ഒരുപാട് പേര് വിഷമിച്ചൊക്കെ നിപ്പുണ്ടാവും. നമ്മളിപ്പം പ്രത്യേകിച്ച് ഞാൻ പറയുന്നതിനെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം. പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും പറയാതെ തന്നെ നമ്മളൊരു കണക്കെടുത്ത് നോക്കിയാൽ അഡ്വക്കേറ്റ് കെ പി ശ്രീമാൻ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് നിങ്ങളുടെ വേർഷൻ പറയും. കഴിഞ്ഞ 8 വർഷക്കാലം ഞങ്ങൾ ഒരു കണക്ക് പരിശോധിച്ചപ്പം 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും വിളിച്ച് പറയാതെ പെൻഷൻ കൊടുക്കുന്ന തുക ഞങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പൊ കേരളത്തിൽ അങ്ങ് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. കേൾക്കത്തില്ല, മൊത്തം കേൾക്കത്തില്ല. 8 വർഷക്കാലം കൊണ്ട് നിങ്ങളൊന്ന് നിശബ്ദരാവോ? ഞാൻ പറയട്ടെ. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പെൻഷനായി മാത്രം കൊടുത്ത തുക 60,000 കോടി രൂപ. കേരളത്തിലെ ഗവൺമെന്റ് മാത്രം കൊടുത്ത തുകയാണ്. ആരോഗ്യ ഇൻഷുറൻസിന് കേരളം ചെലവാക്കുന്നത് 1200 കോടി രൂപ. ഇതിൽ 130 കോടി രൂപ മാത്രമാണ് കേന്ദ്രം തരുന്നത്. 22 ലക്ഷം പേർക്കാണ് കേന്ദ്രത്തിന്റെ പരിഗണന കിട്ടുന്നതെങ്കിൽ 42 ലക്ഷം പേർക്കാണ് കേരളം തനതായിട്ട് ഈ വിഹിതം കൊടുക്കുന്നത്. കേന്ദ്രം 72,000 രൂപ വീടിന് കൊടുക്കുമ്പോൾ കേരളം 4 ലക്ഷം രൂപ പ്രകാരം വീട് നൽകി 5.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു. അതാണ് കേരളത്തിന്റെ ഉറപ്പ്, മോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ. അതുപോലെ ഒരു കാര്യം കൂടെ, നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ കൂടി അദ്ദേഹം പറഞ്ഞതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ഉദ്ഘാടനങ്ങൾ നടന്നു.
മാമ്പ്രക്കന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ് സംബന്ധിച്ച് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പലർക്കും അറിയാമായിരിക്കും, അവിടെ ഒരു ബോർഡ് ഉയർന്നു. കായംകുളത്ത് റെയിൽവേ മേൽപ്പാലത്തെ അവഗണിച്ച MLA മാപ്പ് പറയുക എന്നൊരു ബോർഡ് ഉയർന്നിരുന്നു. ആ റെയിൽവേ മേൽപ്പാലം കൊണ്ടുവരുന്നത് കായംകുളത്ത് MLA എന്ന നിലയിലും MP എന്ന നിലയിലും ഞങ്ങൾ ഒന്നിച്ചു നിന്നു. കേരളത്തിലെ ഗവൺമെന്റ് കിഫ്ബി പ്രോജക്ട് വഴിയാണ് മാമ്പ്രക്കന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ് തന്നത്. അത് മാത്രമാണ് പരിശോധിക്കാം. 32 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അതിന്റെ റേറ്റ് റിവിഷൻ നടന്നു. കേൾക്കൂ, അതിന്റെ റേറ്റ് റിവിഷൻ അങ്ങനെ ഞാൻ പറയട്ടെ. മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അത് ചെയ്യുന്നത്. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് അത് ചെയ്യുന്നത്. അവര് ലാൻഡ് എടുക്കുന്നതിന് വേണ്ടി അവിടെ BJP കോൺഗ്രസും ആൾക്കാരുടെ സമരം നടത്തിയപ്പോഴും ഞങ്ങൾ സംയമനത്തോടെ നിന്നു. 10 കോടി രൂപ ഞങ്ങൾ അവിടെ സഹായമായി കൊടുത്തു. 32 കോടി രൂപയായിരുന്നു മാമ്പ്രക്കന്നെ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടതെങ്കിൽ അതിന് തീരില്ല എന്ന് കണ്ടതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കിഫ്ബി ബോർഡ് കൂടി 34 കോടിയാക്കി റേറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങക്ക് പരിശോധിക്കാം. അങ്ങനെ വെല്ലുവിളിക്കുന്നു. മാമ്പ്രക്കന്നെ റെയിൽവേ ഗേറ്റ്, മാമ്പ്രക്കന്നെ റെയിൽവേ ഗേറ്റിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് പിണറായി സർക്കാർ തുക അനുവദിച്ചതിന്റെ ഏതെങ്കിലും ഒരു ഓർഡറിന്റെ കോപ്പി ഇന്ന് MLA കൂടെ ഞാൻ വരാം. എവിടെ വേണമെങ്കിലും സാധിക്കോ? ഒന്നുമില്ല. കരുനാഗപ്പള്ളിയില് ഒരു മാളിയക്കൽ ഗേറ്റ് അക്കരക്കര നിൽക്കുക, കിഫ്ബി പണിഞ്ഞത് മുട്ടുന്നില്ല. എന്താ കാര്യം? അത് മുട്ടുന്നില്ല. മാമ്പ്രക്കന്നെ റെയിൽവേ ക്രോസ് അടക്കം 5 വരുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേ ക്രോസുകളിൽ ഓവർബ്രിഡ്ജ് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള അനുമതി തരപ്പെടുത്തിയത് ഇവിടെ ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞല്ലോ. ഇവിടെ ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞല്ലോ. ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും വാക്കല്ല, അത് പാലിക്കപ്പെടേണ്ട ഒരു ഉറപ്പാണ്. ഇവിടെ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു വലിയ ബാങ്ക് അക്കൌണ്ടിന്റെ എണ്ണം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതിന്റെ എണ്ണമല്ല ചോദിച്ചത്, അതിലേക്ക് തരാമെന്ന് പറഞ്ഞ 15 ലക്ഷത്തിന്റെ കണക്കാണ് ഇവർ ചോദിച്ചത്. അതാണ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പാലിച്ചിട്ടുണ്ടോ? എന്ത് ഗ്യാരണ്ടിയാണ്? ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയെ പറ്റി ചോദിച്ചു, ഗ്യാരണ്ടി പാലിച്ചോ? ഇവിടെ ഗ്യാസിന്റെ വിലയെപ്പറ്റി പറഞ്ഞു, നിങ്ങൾ ഗ്യാരണ്ടി പാലിച്ചോ? എന്ത് ഗ്യാരണ്ടിയാണ് പാലിച്ചത്? അപ്പോ ഈ 10 വർഷക്കാലം മുമ്പ് ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യവും പാലിക്കാതെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കും? ഈ തട്ടിപ്പിനൊന്നും ഒരു വിലയില്ല. പഴയ ചാക്കിന്റെ വിലയാണ് ഒരു പ്രധാനമന്ത്രിയുടെ വാക്കിനിന്ന് ഈ രാജ്യത്തുള്ളത്. ചോദ്യം ഒരു നിമിഷം. പിന്നെ എം എൽ എ ചില ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞു, പറയാതെ ചെയ്ത ചില ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷനെ പറ്റിയാ പറഞ്ഞത്. ഈ നാട്ടിൽ അന്നക്കുട്ടിമാരെയും മറിയക്കുട്ടിമാരെയും സൃഷ്ടിച്ചവരാണിവർ. അന്നക്കുട്ടിമാരെയും മറിയക്കുട്ടിമാരെയും സൃഷ്ടിച്ചവരാണിവർ. ഇതാണ് ഇവരുടെ ഭരണകാലം. KSRTC ജീവനക്കാർക്ക് പെൻഷനില്ല. സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ശമ്പളം നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതാണ് പിണറായി വിജയന്റെ പറയാതെ പറയുന്ന ഗ്യാരണ്ടി. നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ഗാർഗയോട് പൗരത്വ ബില്ലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ചോദ്യത്തിലോട് വരുന്നേ ഉള്ളൂ. അതായത് ഈ സംസ്ഥാനത്തിലുടനീളം, ഈ ഇന്ത്യയുടെ സംസ്ഥാനത്തിലുടനീളം കോർപ്പറേറ്റുകളെ കൊണ്ട് കോടിക്കണക്കിന് രൂപ അച്ചാരം മേടിച്ചുകൊണ്ട് MLA മാരെയും MP മാരെയും വിലക്കെടുക്കുന്ന BJP വേണ്ടി നിങ്ങളിവിടെ ഇലക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്ത് സത്യം ചെയ്ത് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഒരു പ്രവർത്തകനും ഒരു നേതാവും റിസോർട്ടിൽ കൊണ്ടൊളിപ്പിക്കേണ്ട സാഹചര്യം വരത്തില്ല നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല.
നമ്മുടെ നമ്മുടെ സുഹൃത്തെ, ആ ദേവികുളത്തെ രാജേന്ദ്രൻ ഇങ്ങനെ തിരിച്ചു വന്നോ? അതോ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ കറങ്ങി നിൽക്കുന്നേ ഉള്ളോ? ഇവിടെ 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 ദാണ്ടെ ഇത് പറയുന്നത് കേക്ക്, ഒന്ന് പറയുന്നത് കേക്ക്. കോണ്ടസ് എന്ന് പറയുന്നത് ഒരു വടവൃക്ഷമാണ്. അതിന്റെ ചിലപ്പോ ഇലയൊക്കെ പഴുത്തു പൊഴിഞ്ഞെന്നിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, എടാ മൂന്ന് സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് എന്തിയ രണ്ട് സംസ്ഥാനങ്ങളിലെ സി പി എം എവിടേക്ക് പോയി? പാർട്ടി ഓഫീസ് എവിടേക്ക് പോയി? കൊടിമരോടെ പോയി? പ്രവർത്തകരെ എവിടെ ഒലിച്ചുപോയി? ബിജെപിയിലേക്ക്. ആ നിങ്ങളാണോ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വരുന്നത്, വിമർശിക്കാൻ വരുന്നത്? നിങ്ങൾ ബി ജെ പിയുടെ കുതിര കച്ചവടത്തിന്റെ ഏജന്റന്മാരാണ്, അതിനെ വെള്ളപൂശാൻ നടക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ബി ജെ പിയുടെ കുതിര കച്ചവടത്തെ വെള്ളപൂശുന്ന ഏജന്റന്മാരും റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ആളുകളുമാണ് നിങ്ങൾ. ഹലോ, ചോദ്യം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എം എൽ എയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഹലോ, ഞാൻ ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ചോദ്യം. പ്രിയപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് എന്റെ അണ്ണ ആഗോള താപനോ ആണവ വികരണോ ഒന്നും ഇവിടെ പറഞ്ഞില്ല. അല്ലല്ല, എന്റെ ചോദ്യം സാധാരണക്കാരന്റെ അടിസ്ഥാന ചോദ്യമാണ്. ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശോഭ ചേച്ചി സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടന്നായിരുന്നു, ഡീസലിന്റെ പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു, ഗ്യാസ് കുറ്റി തല വെച്ചോണ്ട് നടന്നായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഉന്നതിയിലെത്തിയിട്ട്, ഈ വരെ എത്തിയിട്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും കാര്യത്തിൽ ഏതെങ്കിലും, ഗ്യാസിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തീരുമാനമുണ്ടായോ? ഒരു ചോദ്യം കൂടെ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലിലാണ്. ഇന്ന് ശോഭ ചേച്ചി ഒരു കാര്യം പറഞ്ഞ് കെ സി വേണുമാലിനെ അടുത്ത് അറസ്റ്റ് ചെയ്യുന്നു. കെ സി വേണുമാലിനും മലമടക്കൽ ഇഞ്ചിത്തോട്ടവും ഏലക്കത്തോട്ടവും ഒന്നുമില്ല, മഞ്ഞൾത്തോട്ടവും ഇല്ല. അതുകൊണ്ട് കെ സി വേണുമാലും പേടിക്കേണ്ട ആവശ്യമില്ല. മറുപടി ബി ജെ പിയുടെ മറുപടി തരാം. അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സമയത്ത് 142,300 കോടി രൂപയാണ് ഇന്ത്യയിലെ ഓയിൽ. ഒരു മിനിറ്റ് സഹോദര. ഇന്ത്യയിലെ അല്ല, അദ്ദേഹം ഞാനല്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഓയിൽ കമ്പനികളുടെ ബോണ്ട് കൊണ്ടത് പണയം വെച്ച് വിദേശത്ത് വെച്ചിരുന്നത്. ഇന്ന് ഒരു രൂപ തെളിവ് തരാം, വാ ആടിയോ. ഇന്ന് ഒരു രൂപ കടവില്ല, ഇന്ന് ഒരു രൂപ ഓയിൽ ബോണ്ട് പണയം വെച്ചിട്ടില്ല. അതെല്ലാം കൊടുത്തു, നിങ്ങൾ സബ്സിഡി കൊടുത്തു. നിങ്ങൾ ഗ്യാസിന് സബ്സിഡി കൊടുത്തത് മുഴുവൻ ഈ രാജ്യത്തെ പണയം വെച്ചാണ് നിങ്ങൾ ഗ്യാസിന് സബ്സിഡി കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, എന്റെ പൊന്നു സഹോദര രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാൽ മതി, പെട്രോളിന്റെയും ഡീസലിന്റെയും ഇവിടെ ഏർപ്പെടുത്തിയ അധിക നികുതി കുറയ്ക്കാൻ പിണറായി വിജയനുള്ളത് പറയാൻ പറ. അതിനുശേഷം നമുക്ക് presented by Berger Paints, 100 years of trust, and ICL Finco. ICL Finco, the intelligent choice. Co-powered by Chunga Jewelry. Chunga Jewelry, lightweight gold in the 8th Sivam Pudhiya collection.